ഹായ് ഗൈസ്, നമ്മൾ ഇപ്പം പോകുന്നത് പാണ്ഡവപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ദിലീപിന്റെ ഒരു ഫിലിമിനൊക്കെ പറയുന്ന സ്ഥലം. അപ്പം അവിടേക്ക് നമ്മൾ പോകുന്നത് ശ്രീരംഗപട്ടണം, മൈസൂരിൽ നിന്ന് ശ്രീരംഗപട്ടണത്തേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് KRS റോഡ് വഴി. ആ റോഡിൽ കൂടെയാണ് ഇപ്പം നമ്മൾ വന്നിട്ട് പിന്നെ KRS റോഡിൽ നിന്ന് നമ്മൾ ശ്രീരംഗപട്ടണത്തേക്ക് കയറിയിട്ട് ഹൈവേയിലേക്ക്, ബാംഗ്ലൂർ ഹൈവേയിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ഉള്ളത് ഓവർ ബ്രിഡ്ജാണ്. ഈ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ശ്രീരംഗപട്ടണം ബാംഗ്ലൂർ ഹൈവേയിലേക്കാണ്, ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. ഇപ്പൊ നമ്മള് ഹൈവേയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഹൈവേയിൽ കയറി. ഈ വഴി, ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈസൂര് വരുന്ന ഓൾമോസ്റ്റ് ടൂറിസ്റ്റേഴ്സ് ഒക്കെ ഫിഷ് കഴിക്കാൻ വേണ്ടി വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഫിഷ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട്. അതുപോലെ വെജ് റെസ്റ്റോറൻറ്റും ഉണ്ട്, നോൺ വെജ് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് സീ ഫുഡ് റെസ്റ്റോറൻസും ഉണ്ട്. അപ്പം ഈ ഭാഗത്തായിട്ട് കുറേ എണ്ണമുണ്ട്. കാണാൻ പോകുന്ന വഴി തന്നെ കാണാം. പിന്നെ ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴി തന്നെയാണ്, ഒന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് ശ്രീ ടിപ്പു സുൽത്താന്റെ ഈ ഷൂട്ടായിട്ട് മരിച്ച ആ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഈ ടിപ്പു സുൽത്താനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അവരുടെ പാലസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പാണ്ഡവപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. പാണ്ഡവപുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഏരിയ ആണ്. കരിമ്പും ചോളമാണ് മെയിനായിട്ട് അവിടെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഫാക്ടറി ഉണ്ട്. അതിന് മുന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഫാക്ടറിൻ്റെ ഒരു ഫ്രണ്ടേജ് ഭാഗം. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വേറെ റൂട്ടിൽ പോകുന്ന സംഭവം ആയതുകൊണ്ടാണ്, നിർത്തിയിട്ട് എടുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ഇതിനൊക്കെ ഡീപ്പായിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ശ്രീരംഗപട്ടണം ടൗണിലെത്തിയിട്ടുണ്ട്. ഈ ഹമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടായിട്ടാണ് ശ്രീരംഗപട്ടണം ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ തന്നെ സമ്മർ പാലസ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലേക്ക് പോകുന്ന റോഡ്. ഇത് കർണാടകയുടെ KSRTC ബസ്സാണ്. സാരിക്കെ ഈ റോഡിലാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലേക്ക് പോകുന്ന റോഡാണത്. ഇനി ഇവിടെ നിന്ന് പോണ വഴിക്ക് ഒരു ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഇവിടേക്കുള്ള റോഡിലോട്ട് കയറും. ഈ ബ്രിഡ്ജാണ് വന്നത്. ഈ ബ്രിഡ്ജിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു പഴയ കാലത്ത് കാളവണ്ടി ഓടിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് എന്താണ്, ഈ കരിങ്കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല മനോഹരമാണ്. പക്ഷെ ഇപ്പം അതിലൂടെയുള്ള ട്രാവലിംഗ് ഒക്കെ അതിലൂടെയല്ല. പണ്ട് കാലത്ത് അതിലൂടെ ചെറിയ വാഹനങ്ങളൊന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് അതിലേക്ക് പ്രവേശനമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാസൻ, ഷിമൂഗ ഒക്കെ പോകുന്ന, ബെല്ലാരി ഒക്കെ പോകുന്ന റൂട്ട് ഈ വഴിയാണ്. നമ്മളിപ്പോൾ ഈ റൂട്ടിലോട്ട് തിരിഞ്ഞു. ഇത് കുറച്ച് കഞ്ചസ്റ്റഡ് റോഡാണ്. ബാംഗ്ലൂർ ഹൈവേ, മൈസൂർ ഹൈവേന്റെ അത്ര വീതിയൊന്നുമില്ല. പക്ഷെ ഇതിൽ വണ്ടി വാഹനങ്ങൾ കൂടുതലാണ്. കാരണം ഈ ഹാസൻ പിന്നെ ബെല്ലാരി റൂട്ടിലേക്കൊക്കെ പോകുന്ന മേജർ
ട്രക്കുകളൊക്കെ ഈ റൂട്ട് തന്നെയാണ് പോവുക. എന്നിട്ട് കുറച്ചൊരു പാണ്ഡവപുര ഭാഗം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ റഷൊന്നും ഉണ്ടാവില്ല, പിന്നെ റോഡൊക്കെ കുറെ ഫ്രീയാണ്. ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലൊരു ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പം കൂടുതൽ തെങ്ങും കൃഷിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ കരിമ്പാണ് കേട്ടോ, കരിമ്പാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മുന്നിലുള്ള ലോറി പോകുന്നത് ഫുള്ളോട് കരിമ്പായിട്ടാണ്. അത് ആ ഫാക്ടറിയിലേക്കാണ്, ഞാൻ ആ വീഡിയോയിൽ കാണിച്ച ആ ഫാക്ടറിയിലേക്കാണ് ഈ കരിമ്പൊക്കെ ഇവിടുന്ന് പോകുന്നത്. കരിമ്പ് ഇങ്ങനെ ട്രക്കിൽ കൊണ്ടും കുറേ കാളവണ്ടിയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ ബാംബൂസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുള കൊണ്ട് ഈറ്റ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറേ പാത്രങ്ങളും പണ്ടത്തെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു, ഇപ്പം കുറവാണ്. അത് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവാണ്, അതാണ് പ്രധാനം. പിന്നെ അതുപോലെ തന്നെ ഈ മെടഞ്ഞ കൊട്ടേൻ്റെ ഈ ചെയറുണ്ടല്ലോ, ഈസി ചെയർ, നമ്മൾ തൂക്കിയിട്ടിട്ട് ഇരിക്കുന്ന അങ്ങനത്തെ ചെയറും ഇവിടെ വ്യാപകമായിട്ടും നല്ല എല്ലായിടത്തും ഉണ്ട്. ഈ ചെയർ നല്ല ഭംഗിയുള്ള ചെയറാണത്. വീട്ടിലേക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്, നല്ല സ്ട്രോങ് ആണത്. അത് ബാംബു കൊണ്ടല്ല അവർ ഉണ്ടാക്കുന്നത്, വേറെ ഒരു ഫൈബർ പോലത്തെ എന്തോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണത്. ഇവിടെ മൊത്തം അഗ്രികൾച്ചർ ഏരിയ ആണ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഹമ്മർ. കർണാടകയിൽ ഞങ്ങൾ ഹമ്മർ എന്ന് വിളിക്കില്ല വണ്ടി, ട്രാക്ടറാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പൂഴി ഉണ്ടാവാനും അങ്ങനത്തെ ലോഡ് ഉണ്ടാവാനൊക്കെ ഈ വണ്ടിയാണ് ഉപയോഗിക്കുക, കർണാടകക്കാരെ ഹമ്മർ. ഇതവിടുത്തെ ഒരു ഒരു റെസ്റ്റ് ഏരിയ ആണ്. ഈ ഭാഗത്താണ് കൂടുതൽ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം കുടിക്കാനും ജ്യൂസും അങ്ങനെ അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്താണ്, കരിമ്പിന്റെ പാടാണ്. കരിമ്പ് കൃഷി മാത്രമാണ് ഈ ഭാഗത്ത്. കരിമ്പും കുറെ ചോളമുണ്ട്, എന്നാലും മേജർ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ കരിമ്പ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാണാൻ. അപ്പം എന്താണ്